Good morning, church, and welcome to another day that the Lord has made. Psalms 103, verse 1 and 2 says, Bless the Lord, O my soul, forget not all his benefits. Amen. This morning, I want all of us to just meditate upon the blessings the Lord has showered upon our lives. Let us turn this time to praise and thanksgiving to our Lord and worship our God. Bless the Lord, O my soul, O my soul, we worship His holy name. We sing like never before, O my soul, we worship Your holy name. The sun comes up, it's a new day dawn. It's time to sing Your song. For Your name, Lord, that You've given unto us. This morning we just thank You for every blessing that we received in Christ Jesus. When as we come together to hear from the Word of God, I pray that, Lord, that we will remember Your blessings, Lord. The God who led us thus far, Lord, is able to lead us.
We thank you, Lord, and take all the glory in Jesus' mighty name, we pray and ask you. Amen. Hallelujah. സർവശക്തനും സർവവ്യാപിയും സർവത്തിനുമേതി എന്നേക്കും ദൈവമായി വാഴ്ത്തപ്പെട്ട ക്രിസ്തു യേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാ ദൈവമക്കളോടും എൻ്റെ പ്രഭാത വന്ദനം ഞാൻ അറിയിക്കുന്നു. നമുക്ക് അല്പനേരത്തെ ധ്യാനത്തിനായി ഒരു വചനഭാഗം എടുക്കാം. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 6:7 വഞ്ചനപ്പെടാതിരിപ്പിൻ, ദൈവത്തെ പരിഹസിച്ചുകൂടാ, മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരമപിതാവിൻ്റെയും മഹൽ സാന്നിധ്യത്തിനായ നന്ദിയോടെ സ്തോത്രം. മാറ്റമില്ലാത്ത, തെറ്റുപറ്റാത്ത, നിത്യമായിരിക്കുന്ന ഞങ്ങളുടെ ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പാകെ ഞങ്ങളായിരിക്കുന്നു. കർത്താവ്, ഇന്ന് കേൾക്കുന്ന എല്ലാവരുടെയും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ വചനത്തിൻ്റെ ശക്തി അങ്ങ് ഞങ്ങളുടെ മേൽ പകരണമേ, മഹത്വം അങ്ങെടുക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. വഞ്ചനപ്പെടാതിരിപ്പിൻ, ദൈവത്തെ പരിഹസിച്ചുകൂടാ, മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. മനുഷ്യൻ എന്ന പദത്തിൻ്റെ അർത്ഥം തന്നെ മനനം ചെയ്യുന്നവൻ, ചിന്തിക്കുന്നവൻ എന്നാണ്. ഈസ് എ ക്രീച്ചർ ഓഫ് തോട്ട്സ്. ദൈവത്തിൻ്റെ വചനം കൃത്യമായി പറയുന്നു, ഒരു കൃഷിയുടെ രൂപത്തിൽ മനുഷ്യൻ എന്ത് വിതയ്ക്കുന്നുവോ അത് കൊയ്തിരിക്കും. ഈ ആശയം ഉൽപ്പത്തി പുസ്തകം 1:11 തന്നെ നമുക്ക് ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ നമുക്ക് കാണാം. ഉൽപ്പത്തി പുസ്തകം 1:11 നാം വായിക്കുന്നു, Then God said, Let the earth bring forth grass, the herb that yields seed and the fruit tree that yields fruit according to its kind, whose seed is in itself on the earth. അപ്പം അതാത് വിത്ത് ഉള്ള അതേ പോലെയാണ് സസ്യങ്ങളെ ദൈവം ഉത്ഭവിപ്പിച്ചിരിക്കുന്നത്. God has created vegetation with the same type of seed in each of itself. And God says in Galatians chapter 6 verse 7, As you sow, so shall you reap. As you sow, so shall you reap. എങ്ങനെയാണോ നാം വിതയ്ക്കുന്നത് അതുപോലെ നമ്മുടെ കൊയ്ത്ത് നടക്കുകയുള്ളൂ. മനുഷ്യൻ എന്ന് പറയുന്ന വ്യക്തി അല്ലെങ്കിൽ സൃഷ്ടി, 1 ലേഖനം 5:23 പറയുന്നു, 3 ഒരു മനുഷ്യന്, ആത്മാവുണ്ട്, ദേഹിയുണ്ട്, ദേഹമുണ്ട്. ഈ ദേഹിയിൽ സോൾ എന്ന് വിളിക്കപ്പെടുന്ന ആ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ആ സംഗതിയിൽ ദൈവം അത്ഭുതകരമായ ഒരു ശക്തി വച്ചിട്ടുണ്ട്. ഞാൻ പ്രാരംഭത്തിൽ അതുകൊണ്ടാണ് പറഞ്ഞത്, ദി പവർ ഓഫ് തോട്ട്, ദി തിങ്കിങ് പവർ. മനുഷ്യന് മാത്രം പ്രത്യേകമായി ഉള്ളതാണ് ചിന്തിക്കാനുള്ള ശക്തി. മനുഷ്യൻ ചിന്തിക്കുന്നവനാണ്, മനനം ചെയ്യുന്നവനാണ്. അപ്പോൾ നമ്മുടെ ചിന്തയിൽ എന്താണ് നാം വിതയ്ക്കുന്നത് അതായിരിക്കും നാം കൊയ്യുക. ചിന്തയിൽ പ്രധാനമായ 2 സംഗതികളുണ്ട്. റോമർ കെഴുതിയ ലേഖനം 8:6 പറയുന്നു, ജഡത്തിൻ്റെ ചിന്തയായിരിക്കാം, ആത്മാവിൻ്റെ ചിന്തയായിരിക്കാം. അപ്പോൾ ചിന്തിക്കുക എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ഏറ്റവും രഹസ്യമായ സംഗതിയാണ്. മറ്റ് അടുത്തിരിക്കുന്ന വ്യക്തിക്ക് പോലും അറിയുകയില്ല ഞാൻ എന്താ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ ആ വ്യക്തി എന്താ ചിന്തിക്കുന്നതെന്ന്. അതുകൊണ്ട് തന്നെ ചിന്തയിലാണ് ഏറ്റവും അധികം പാപം ചെയ്യുന്നത്. മനുഷ്യൻ്റെ ചിന്ത എങ്ങനെയാണോ അതുപോലെ ആയിരിക്കും ആ മനുഷ്യൻ. പ്രൊവേബ്സ് ചാപ്റ്റർ 23:7 സെയ്സ്, ആസ് എ മാൻ തിങ്ക്സ് സോ ഷാൽ ഹി ബി. എങ്ങനെയാണോ ഒരു മനുഷ്യൻ ചിന്തിക്കുന്നത് അതുപോലെ ആ വ്യക്തി ആയിത്തീരുകയുള്ളൂ. അതിൽ ജഡത്തിൻ്റെ ചിന്തയാണോ നാം ചിന്തിക്കുന്നത്, ദൈവത്തിൻ്റെ വചനം പറയുന്നു നാം മരണം കൈവരിക്കും. എന്നാൽ ആത്മാവിൻ്റെ കാര്യങ്ങളാണോ ചിന്തിക്കുന്നത്, നിത്യജീവനെ നാം പ്രാപിക്കും. ചിന്താശക്തി എന്ന് പറയുന്നത് മനുഷ്യന് മാത്രമുള്ളതാണ്. അതിൽ 2 പ്രധാന ഘടകങ്ങളുണ്ട്. There are two peculiar things in the thought process of man. One is the anxiety, the other is desire. ഒന്ന് വിചാരപ്പെടുക എന്നുള്ള ശേഷി ചിന്തയിൻ്റെ അകത്തുണ്ട് മനുഷ്യന്, മറ്റൊന്ന് ആഗ്രഹിക്കാനുള്ള ശക്തി ചിന്തയ്ക്ക് അകത്തുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 10:41 മാർത്തയുടെ ഭവനത്തിൽ യേശു ഇരിക്കെ ഒരിക്കൽ മാർത്തയോട് ഇങ്ങനെ പറഞ്ഞു, മാർത്തെ മാർത്തെ, നീ പലതിനെയും ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയും ഇരിക്കുന്നു. അപ്പോൾ അതിൽ തന്നെ അറിയാം, നാം നമ്മുടെ ജീവിതത്തിൽ വിചാരങ്ങളാണ് കൊണ്ടു നടക്കുന്നെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ മനം കലങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. അതാണ് യേശു കർത്താവ് പറയുന്നത്. നമുക്ക് പരിചയമുള്ള ഗിരിപ്രഭാഷണത്തിൽ മത്തായിയുടെ സുവിശേഷം 6 യേശു കർത്താവ് ഇങ്ങനെ പറയുന്നു, മത്തായിയുടെ സുവിശേഷം 6:4
അതിൻ്റെ 25-26 വചനങ്ങൾ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, എന്ത് തിന്നും എന്ത് കുടിക്കും എന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്ത് ഉടുക്കും എന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്. ആഹാരത്തെക്കാളും ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വിലയേറിയതല്ലോ. ആകാശത്തിലെ പറവുകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നുമില്ല, എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷതയുള്ളവരല്ലോ. ചെറിയൊരു സംഗതി എടുത്ത് വലിയൊരു സംഗതിയെ താരതമ്യപ്പെടുത്തിയാണ് യേശു കർത്താവ്. പക്ഷികൾ, പറവുകൾ, വില തീരെയില്ലാത്ത ആ ഇനത്തെക്കുറിച്ച് സൃഷ്ടിയിൽപ്പെട്ട പറവുകളെ എടുത്ത് യേശു പറയുകയാണ്, മനുഷ്യനാണ് ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ ഏറ്റവും വിലയേറിയത്. ഏറ്റവും വിലയേറിയ മനുഷ്യന് വേണ്ടി പിതാവായ ദൈവം പറവുകൾക്ക് വേണ്ടി കരുതുന്നെങ്കിൽ കരുതാതിരിക്കുമോ? ഇഫ് ഗോഡ് ടേക്സ് കെയർ ഓഫ് ദി നെസസിറ്റീസ് ഓഫ് ബേർഡ്സ് വിച്ച് ആർ ലീസ്റ്റ് ഇൻ ക്രിയേഷൻ, വിൽ ഹീ നോട്ട് മാൻ ഹൂ ഇസ് ദ മോസ്റ്റ് വാല്യുബിൾ ക്രീച്ചർ അക്കോർഡിംഗ് ടു ഗോഡ്സ് ക്രിയേഷൻ, വിൽ ഹീ നോട്ട് ടേക്ക് കെയർ ഓഫ് യു? നിങ്ങളെയും എന്നെയും കരുതാതിരിക്കുമോ? മനുഷ്യൻ ദിനം പ്രതി ആകുലപ്പെടുകയാണ്, വിചാരപ്പെടുകയാണ്, എങ്ങനെ അധികം സമ്പത്തുണ്ടാക്കാം, എങ്ങനെ അധികം സ്ഥാനമാനങ്ങൾ നേടാം. തൻ്റെ മക്കളെക്കുറിച്ചുള്ള വിചാരം, തൻ്റെ ജോലിയെക്കുറിച്ച്, തൻ്റെ ബിസിനസ്സെക്കുറിച്ചുള്ള വിചാരം, ഇങ്ങനെ വിചാരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് മനുഷ്യൻ. എന്നാൽ സൃഷ്ടിച്ച ദൈവത്തിനും വിചാരമുണ്ട്. യെശയ്യാവിൻ്റെ പുസ്തകം 55:8 വചനം ദൈവത്തിൻ്റെ വചനത്തിൽ ദൈവം പറയുന്നു, എൻ്റെ വിചാരങ്ങളല്ല നിങ്ങളുടെ വിചാരങ്ങൾ, എൻ്റെ വഴികളല്ല നിങ്ങളുടെ വഴികൾ. പക്ഷേ ദൈവത്തിൻ്റെ വിചാരത്തിനും മനുഷ്യൻ്റെ വിചാരത്തിനും വ്യത്യാസമുണ്ട്. മനുഷ്യൻ വിചാരപ്പെടുന്നത് ദൈവത്തെക്കുറിച്ചോ ദൈവത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ചല്ല, പിന്നെയോ തന്നെക്കുറിച്ചാണ് വിചാരപ്പെടുന്നത്. എന്നാൽ ദൈവം വിചാരപ്പെടുന്നത് തൻ്റെ സൃഷ്ടിയിൽ ഏറ്റവും ഉന്നതമായിരിക്കുന്നത്, ശ്രേഷ്ഠമായിരിക്കുന്നത് ദൈവം കരുതുന്ന മനുഷ്യനെക്കുറിച്ചാണ്. അതുകൊണ്ട് യെശയ്യാവിൻ്റെ പുസ്തകം 53:10 വചനത്തിൽ, ദൈവത്തിൻ്റെ വചനത്തിൽ നാം വായിക്കുന്നു, അവനെ തകർക്കുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. എന്താ കാണിക്കുന്നത്? 2000 വർഷങ്ങൾക്ക് മുമ്പ് മാനവരാശിയുടെ പാപത്തിൻ്റെ പരിഹാരത്തിനായി സ്വർഗത്തിൻ്റെ മണിമകനുമായ 1,000,000 ദൂതഗണങ്ങളുടെ ആരാധനാപാത്രമായ യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് ഒരു മനുഷ്യൻ്റെ രൂപമെടുത്ത ആ യേശു കർത്താവ് കാൽവരി ക്രൂശിൽ വച്ച് തകർക്കപ്പെട്ടു. മാനവരാശിയുടെ സകല പാപവും തൻ്റെ തോളിൽ വഹിച്ചുകൊണ്ട് പാപത്തിൻ്റെ പരിഹാരത്തിനായി യാഗമായി തീർന്നു. ഞാൻ ഒരു യാഥാസ്ഥിക ബ്രാഹ്മണ കുടുംബത്തിലാണ് ജനിച്ചത്. 1997 വർഷക്കാലം ഞാൻ രക്ഷിക്കപ്പെട്ടു, യേശുവിൻ്റെ വകയായി തീർന്നു. അന്നു മുതൽ ഞാൻ എൻ്റെ അമ്മയോട് യേശുവിൻ്റെ രക്ഷയെക്കുറിച്ച് പറയാറുണ്ട്. എൻ്റെ മാതാവിനോട് ഞാൻ പറയാറുണ്ട്, യേശു കർത്താവിൻ്റെ രക്ഷകർത്താവായി സ്വീകരിക്കാൻ, വിശ്വസിക്കാൻ ഞാൻ എൻ്റെ അമ്മയോട് പറയാറുണ്ട്. എന്നാൽ 1997 കഴിഞ്ഞ് 2013 വർഷം വന്നപ്പോഴാണ് നിരന്തരമായി ഞാൻ പറഞ്ഞ് യേശുവിനെക്കുറിച്ച് പറയും, യേശുവിനെക്കുറിച്ച് അമ്മയോട് സംസാരിച്ച് അവസാനം 2013 വർഷം വന്നപ്പോൾ എൻ്റെ മാതാവ് യേശുവിനെ രക്ഷകർത്താവായി സ്വീകരിച്ചു. ഞാനിത് പറയാൻ കാരണം, ഞാൻ രക്ഷിക്കപ്പെട്ട കാലഘട്ടത്തിൽ അനേക പ്രാവശ്യം അനേക സ്ഥലങ്ങളിൽ ഞാൻ അപമാനം സഹിച്ചിട്ടുണ്ട്. അനേകർ എന്നെ താഴ്ത്തി കാണിച്ചിട്ടുണ്ട്. ഞാൻ രക്ഷിക്കപ്പെട്ടത് കൊണ്ട് മാത്രം, അത് അവർക്ക് യേശുവിനെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണ്. അപ്പോൾ മാനവരാശിയുടെ പാപത്തിൻ്റെ പരിഹാരത്തിനായി കാൽവരി ക്രൂശിൽ യേശു മരിച്ചെങ്കിൽ ആ രക്ഷയിൽ നാം വിശ്വസിച്ച ദൈവമക്കളായി തീർന്നിട്ടുണ്ടെങ്കിൽ ഈ ലോകത്തിൽ വച്ച് നമുക്ക് എന്തെല്ലാം വന്നാലും നമ്മൾ വിചാരപ്പെടേണ്ട കാര്യമില്ല. കർത്താവ് നമുക്ക് വേണ്ടി കരുതും. തൻ്റെ ശരീരത്തെ, തൻ്റെ രക്തത്തെ യാഗമായി നിനക്കും എനിക്കും വേണ്ടി രക്ഷയ്ക്കായി തന്നുവെങ്കിൽ ആ യേശു നമ്മുടെ കാര്യങ്ങളെക്കുറിച്ച് നോക്കാതിരിക്കും. അതുകൊണ്ടാണ് റോമർ കീഴിലെ ലേഖനം 8:10 നാം വായിക്കുന്നത്, സ്വന്തം പുത്രനെ ആദരിയാതെ നമുക്ക് വേണ്ടി തന്നവൻ അവനോടുകൂടെ സകലവും തരാതിരിക്കുമോ? സകലവുമാകട്ടെ, കുറച്ചല്ല, ചിലതല്ല, പലതല്ല. അലോങ് വിത്ത് ജീസസ് വി ഹാവ് ഗോട്ട് എവ്രിതിങ് ഇൻ അവർ ലൈഫ്, സോ ഡു നോട്ട് ബി ആങ്ഷ്യസ്. പക്ഷേ നമ്മൾ പിന്നെയും പിന്നെയും ഇത് എത്ര ചിന്തിച്ചാലും പല സമയവും വിചാരപ്പെട്ടു പോകും. പക്ഷെ വിചാരം നാം വിതച്ചാൽ നാം കൊയ്യുന്നത് പ്രയാസമായിരിക്കും. അപ്പോൾ വിചാരത്തിന് പകരം നമ്മുടെ ചിന്തയിൽ
വിതയ്ക്കാൻ പറ്റുന്ന ഒരു സംഗതിയുണ്ട്. ആഗ്രഹങ്ങളെ വിതയ്ക്കാം. ഞാൻ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയാം, കേൾപ്പിക്കാം. വിചാരങ്ങൾക്ക് പകരം ആഗ്രഹങ്ങളെ നാം വിതച്ചാൽ ദൈവം അത് തരും. 20-ാം സങ്കീർത്തനത്തിൻ്റെ 4-ാമത്തെ വചനത്തിൽ നാം വായിക്കുന്നു, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ, നിന്റെ താല്പര്യമൊക്കെയും നിവർത്തിക്കട്ടെ. 21-ാം സങ്കീർത്തനം 2-ാം വചനം, അവൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം നീ അവന് നൽകി, അവൻ്റെ അധരങ്ങളുടെ യാചന നിഷേധിച്ചതുമില്ല. 3-ാമത്തെ വചനം, 145-ാം സങ്കീർത്തനം അതിൻ്റെ 19-ാമത്തെ വചനം, Psalm 145:19 മലയാളം ഇങ്ങനെയാണ് വായിക്കുന്നത്, തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവൻ സാധിപ്പിക്കും, അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കും. സോ 3 times ദി വേർഡ് ഓഫ് ഗോഡ്, ഇമ്മ്യൂട്ടബിൾ അൺചേഞ്ചിങ് വേർഡ് ഓഫ് ഗോഡ് റീട്രേറ്റ്സ്, ആവർത്തിച്ച് പറയുകയാണ്. നാം ദൈവസന്നിധിയിൽ ദൈവഹിതപ്രകാരമുള്ള ആഗ്രഹങ്ങളെ പറയുമെങ്കിൽ, അത് പ്രാർത്ഥിക്കുമെങ്കിൽ, ദൈവം ആ ആഗ്രഹങ്ങളെ സാധിപ്പിക്കും. ഞാനൊരു ക്ലോസ് ഇട്ടിട്ടാണ് പറഞ്ഞത് കേട്ടോ. ഏത് ആഗ്രഹവും ദൈവം സാധിപ്പിക്കും എന്നല്ല ഞാൻ പറഞ്ഞത്. 1 യോഹന്നാന്റെ ലേഖനം 5:14 നമുക്കൊന്ന് നോക്കാം. 1 യോഹന്നാന്റെ ലേഖനം 5:14 ഇങ്ങനെയാണ് നാം അതിൽ വായിക്കുന്നത്, വി ഹാവ് ദിസ് കോൺഫിഡൻസ് ഇൻ ഹിം ദാറ്റ് വാട്ട് എവർ വി ആസ്ക് അക്കോർഡിംഗ് ടു ഹിസ് വിൽ ഹി വിൽ ഗ്രാൻഡ് ടു അസ്. ദൈവഹിതപ്രകാരം നാം എന്ത് യാചിക്കുന്നുവോ അത് നമുക്ക് ലഭിക്കും എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അപ്പം ദൈവഹിതപ്രകാരമുള്ള ആഗ്രഹമാണെങ്കിൽ ദൈവം അത് സാധിപ്പിക്കും. എന്താ ദൈവത്തിൻ്റെ ഹിതം? എന്താണ് ദൈവത്തിൻ്റെ ആഗ്രഹം? ഏറ്റവും പ്രധാനമായ ആഗ്രഹം 1 തെസ്സലോനിക്കാ ലേഖനം 4:3 നാം വായിക്കുന്നു, ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. ദാറ്റ് എവ്രി മാൻ ഷുഡ് ബി സാങ്ക്ടിഫൈഡ് ആൻഡ് ഷുഡ് ബി ക്ലെൻസ്ഡ് ബൈ ദി ഹോളി ബ്ലഡ് ഓഫ് ക്രൈസ്റ്റ് ജീസസ് ആൻഡ് വി ഷുഡ് ബി സേവ്ഡ് അൺ ടു ജീസസ്. ഇതാണ് ഏറ്റവും പ്രഥമ ആഗ്രഹം. ഇനി നമുക്ക് ആഗ്രഹങ്ങൾ കാണാം, ഭൗതികമായ ചില ആഗ്രഹങ്ങൾ നമ്മൾ മനുഷ്യനായിരിക്കും നമുക്ക് കാണാം. ഉദാഹരണത്തിന്, ശാരീരിക രോഗമുണ്ടോ അത് മാറണമേ എന്ന് ആഗ്രഹിക്കാം. ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. ദൈവം നാം വിശ്വസിക്കുന്നെങ്കിൽ ദൈവം നമ്മുടെ ആഗ്രഹങ്ങളെ മാനിച്ച് നമുക്ക് സൗഖ്യം തരും. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയെക്കുറിച്ചുള്ള ആഗ്രഹങ്ങൾ പ്രാർത്ഥിക്കുന്നതിൽ ആഗ്രഹിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അവർ ദൈവമക്കളായി തീരണമേ, ദൈവ വഴിയിൽ നടക്കണമേ, ആഗ്രഹിക്കാം, ദൈവം അത് തരും. ഇതുപോലെയുള്ള ദൈവസന്നിധിയിൽ വെച്ച് ദൈവത്തിൻ്റെ ഹിതപ്രകാരമുള്ള ആഗ്രഹമാണെങ്കിൽ ദൈവം അത് നമുക്ക് വേണ്ടി സാധിപ്പിക്കും. പക്ഷേ ഭൗതികമായ ആഗ്രഹങ്ങൾ മാത്രമാണ് കൊണ്ട് നടക്കുന്നെങ്കിൽ ദൈവം സാധിപ്പിച്ചു എന്ന് വരില്ല ചിലപ്പോൾ. അത് പ്രത്യേകിച്ച് ശ്രദ്ധിച്ചുകൊള്ളുക. നമ്മൾ പലപ്പോഴും ലോകപ്രകാരമായി പോകുന്നതിൻ്റെ കാരണം നമ്മളെല്ലാവരും ലൗകികരാണ്, തികവിലേക്ക് വന്നിട്ടില്ല. അപ്പോസ്തലനായ പൗലോസ് പോലും പറയുന്നു ഫിലിപ്പിയ ലേഖനത്തിൽ, ഞാൻ തികഞ്ഞു അല്ലെങ്കിൽ ഞാൻ എല്ലാം നേടിയെന്നല്ല, നേടാമോ എന്ന് വെച്ച് ഓടിക്കൊണ്ടിരിക്കുക. ആ ഓട്ടക്കളത്തിലാണ് നിങ്ങളും ഞാനും. പക്ഷെ നമ്മുടെ മനസ്സിൽ ഇന്ന് ഒരു അടിസ്ഥാനപരമായ സംഗതി അറിയണം. ദൈവഹിതപ്രകാരമുള്ള ആഗ്രഹങ്ങൾ നാം വിതച്ചാൽ ദൈവം അത് മാനിക്കും, വലിയ കൊയ്ത്ത് നാം പ്രാപിക്കും. ഉദാഹരണത്തിന് ലളിതമായ ഒരു സംഗതി ഞാൻ പറയാം. നമ്മുടെ ദേശം, നമ്മുടെ രാജ്യം, ഇന്ത്യ രാജ്യം സുവിശേഷീകരിക്കപ്പെടണമെന്നൊരു ആഗ്രഹമുണ്ടെങ്കിൽ ദൈവം അത് മാനിക്കും. നമ്മളെ അപമാനിക്കുന്നവർ ദൈവഭാഗത്തേക്ക് വരണം എന്നൊരാഗ്രഹം നമുക്കുണ്ടെങ്കിൽ, അതിന് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ദൈവം അത് മാനിക്കും. നമ്മളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുന്നതെങ്കിൽ ദൈവം അത് മാനിച്ച് അവരെ ദൈവഭാഗത്തേക്ക് നമ്മുടെ പ്രാർത്ഥനയും ആഗ്രഹം പ്രകാരം കൊണ്ടുവരും. പലപ്പോഴും അപമാനം സഹിക്കുമ്പോൾ നാം എന്തുകൊണ്ടാണ് കലങ്ങി പോകുന്നതെന്നറിയാം. മത്തായി സുവിശേഷം 15:23 ഒരു കനാനിയ സ്ത്രീ ഭൂതഗ്രസ്തയായ തൻ്റെ മകളുടെ വിടുതലിന് വേണ്ടി ദൈവസന്നിധിയിൽ യേശുവിൻ്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിച്ചു. യേശു ഒരു വാക്കും പറഞ്ഞില്ല എന്ന് അവിടെ എഴുതിയിരിക്കുന്നു. എന്തിനാ? യേശു ഇത്രമാത്രം പറഞ്ഞു, നായ്ക്കുട്ടികൾക്ക് കൊടുക്കുന്ന ഭക്ഷണം മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ളതല്ല എന്ന് പോലും പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഒരു അർത്ഥത്തിൽ നായ്ക്കുട്ടിയാണ് ആ സ്ത്രീ എന്ന് വരെ പറയുവാനിടയായി. പക്ഷേ ആ സ്ത്രീ വിശ്വാസം ചോർന്നു പോകാതെ തൻ്റെ ആഗ്രഹത്തെ ഉണർത്തിക്കൊണ്ട് അവിടെ നിന്ന് മാറിപ്പോകാതെ പ്രാർത്ഥിച്ചു. ദൈവം ആ സ്ത്രീയുടെ വിശ്വാസത്തെ മാനിച്ചു. അപ്പോൾ ഓർത്തോളാം, നമ്മുടെ വിശ്വാസക്കുറവാണ് പലപ്പോഴും അപമാനം സഹിക്കാൻ നമുക്ക് ശക്തി തരാതെ പോകുന്നത്. പക്ഷെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നോ, നീ ആഗ്രഹിക്കുന്ന ദൈവഹിതപ്രകാരം ആഗ്രഹിക്കുന്നത് ദൈവം നിനക്ക് തരും. ആ ആഗ്രഹം
കുറേ കഴിയുമ്പോൾ നമ്മുടെ അകത്ത് ഒരു ദർശനമായി മാറണം. ഏലിയാവിനെ കുറിച്ചും ഏലീഷയെ കുറിച്ചും നമുക്കറിയാം. രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം ഞാൻ എടുക്കാം. രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം അതിൻ്റെ 2-ാം അധ്യായം നാം വായിച്ചാൽ അവിടെ ഏലിയാവ് എടുക്കപ്പെടാൻ പോവുകയാണ്. എടുക്കപ്പെടാൻ പോകുന്നതിന് മുമ്പ് അനേക സ്ഥലങ്ങളിൽ ഏലിയാവ് പോകുന്നുണ്ട്. ഏലിയാവ് പോകുന്ന സ്ഥലത്തൊക്കെയും ഏലീഷ പുറകെ ചെല്ലുന്നുണ്ട്. അവിടെ പോകുന്നിടത്തൊക്കെയും ഏലീഷ പോകുന്ന, ഉദാഹരണത്തിന് ഗിൽഗാൽ ഏലിയാവ് ചെന്നു, ഏലീഷ പുറകെ ചെന്നു. ഗിൽഗാലിൽ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് എറിഹോയിലേക്ക് പോയി, എറിഹോയിലേക്ക് ഏലീഷ കൂടെ പോയി. അപ്പം പിന്നെ അവസാനം യോർദാനിൽ ചെന്നു. യോർദാനിൽ എത്തിയപ്പോഴും ഏലീഷ ഏലിയാവിനെ പിൻപറ്റുകയായിരുന്നു. അവസാനം ഏലിയാവ് ചോദിക്കുന്നുണ്ട്, രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായം 9-ാം വചനത്തിൽ, And so it was when they had crossed over that Elijah said to Elisha, Ask, what may I do for you before I am taken away from you? Elisha said, Please let a double portion of your spirit be upon you. നിന്റെ മേൽ പരിവർത്തിക്കുന്ന അഭിഷേകത്തിൻ്റെ ഇരട്ടി പങ്കെനിക്ക് വേണം. ഏലീഷയ്ക്ക് മനസ്സിലായി ഒറ്റ കാര്യമേ ഏലിയാവിനുള്ളൂ, തൻ്റെ മേൽ പരിവർത്തിക്കുന്ന അഭിഷേകത്തിൻ്റെ ശക്തി. അദ്ദേഹത്തിൻ്റെ അകത്ത്, ഏലീഷേൻ്റെ അകത്ത് ഒരു ആഗ്രഹമുണ്ട്, ഈ ഏലിയാവിൻ്റെ മേൽ പരിവർത്തിക്കുന്ന അഭിഷേകത്തിൻ്റെ ഇരട്ടി പങ്ക് തനിക്ക് വേണം. ആ ആഗ്രഹമായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അത് ദർശനമായി തീരുകയാണ്. നിങ്ങൾ അക്കമിട്ട് വായിച്ച് നോക്കിക്കോ, ഏലിയാവ് പ്രവർത്തിച്ച അത്ഭുതങ്ങളുടെ ഇരട്ടി പങ്ക് ഏലീഷ പ്രവർത്തിച്ചു. ഏലീഷ ആഗ്രഹിച്ച ഇരട്ടി പങ്ക് അഭിഷേകമാണ്, അത് തന്നെ തനിക്ക് ലഭിച്ചു. ഇതുപോലെ നമ്മുടെ അകത്ത് ഒരു ആഗ്രഹമുണ്ടെങ്കിൽ, ദൈവസന്നിധിയിൽ ദൈവ മുമ്പാകെ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ, ദൈവമേ നിന്റെ വേലയ്ക്ക് നിന്റെ മഹത്വത്തിനായി എന്നെ സമർപ്പിക്കുന്നു, നിന്റെ ആഗ്രഹങ്ങൾ എൻ്റെ ആഗ്രഹങ്ങളാകണമേ എന്ന് പറഞ്ഞ് സമർപ്പിക്കാൻ ആഗ്രഹങ്ങളെ ദൈവം സാധിപ്പിക്കും. വിത്തൗട്ട് ഡൗട്ട്, വിത്തൗട്ട് ഫെയിൽ, ഗോഡ് ഹസ് ഗ്യാരണ്ടീഡ് ദാറ്റ് പ്രോമിസസ് ഓഫ് ഗോഡ് വിൽ കം ടു പാസ്. അബക്കൂക്ക് പ്രവാചകൻ്റെ പുസ്തകം 2:3 പറയുന്നു, ദർശനത്തിനൊരു അവധി വച്ചിരിക്കുന്നു, അതിൻ്റെ സമാപ്തിയിലേക്ക് അത് ബന്ധപ്പെടുന്നു, അത് വരും, അതിനായി കാത്തിരിക്കുക, നിശ്ചയം അത് വരും. ഇറ്റ് വിൽ കം ടു പാസ്. നിൻ്റെയും എൻ്റെ മകത്ത് ദൈവഹിതപ്രകാരമുള്ള ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ, അത് ദർശനമായി നാം കാണാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, ആ ദർശനം ദൈവം നിവർത്തിക്കും. ഇന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷാപൂർവം ഞാൻ പറയട്ടെ, ആഗ്രഹങ്ങളെ ദൈവസന്നിധിയിൽ ദൈവഹിതപ്രകാരമുള്ള ആഗ്രഹങ്ങളെ വിതയ്ക്ക്, വലിയൊരു കൊയ്ത്ത് നാം കാണും. ഇന്ന് അത് നടക്കുമെന്ന ഉറപ്പ്, ദൈവവചനപ്രകാരമുള്ള ഉറപ്പ് ഞാൻ നിങ്ങളോട് പറയുകയാണ്. പ്ലീസ് സോ ഗുഡ് ഡിസയേഴ്സ് ആസ് പെർ ഗോഡ്സ് ഡിസയേഴ്സ് ആൻഡ് വി വിൽ സീ എ ഗ്രേറ്റ് ഹാർവസ്റ്റ് കമ്മിങ് ഇൻ അവർ ലൈഫ്. മേ ഗോഡ് ബ്ലെസ് അസ് ഓൾ. ലെറ്റ് അസ് പ്രേ. കരുണാമയനായ ദൈവമേ, ഇന്ന് ഈ വചനം ഞങ്ങളുടെ മുമ്പാകെ തുറന്ന് ഞങ്ങൾ കേട്ടു. ആ വചനം ഞങ്ങൾ അനുസരിക്കുവാൻ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. അങ്ങയുടെ രാജ്യം വരുവാൻ, അങ്ങയുടെ ഹിതം ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറുവാൻ ആ ആഗ്രഹങ്ങളെ ഞങ്ങൾ സമർപ്പിക്കുന്നു. ആഗ്രഹങ്ങളെ നിവർത്തിക്കുന്ന ദൈവം ആഗ്രഹങ്ങളെ മാനിച്ച് അത് വലിയൊരു കൊയ്ത്തായി ഞങ്ങൾക്ക് തരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കേൾക്കുന്ന, കേൾക്കാൻ പറ്റാത്തവരെയും എല്ലാവരെയും അനുഗ്രഹിക്കണമേ ദൈവമേ. അങ്ങയുടെ രാജ്യം വരുമാറാകണമേ. എല്ലാ പാസ്റ്റർമാരെയും വിശ്വാസികളെയും ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മാനവും മഹത്വം പുകഴ്ചയും അങ്ങെടുത്തുകൊണ്ട് അനുഗ്രഹിക്കുന്നതിനായ സ്വത്വം സകലതും യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു ഓൾ.